ഏവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. എന്നെ സാർ കത്തിച്ച അപ്പൊ നമ്മളെ ഈ ഇതൊക്കെ കത്തിച്ചു കഴിഞ്ഞിട്ട് പടക്കംപെട്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഒക്കത്തിന് നമ്മളിവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എല്ലാ സംഭവങ്ങളും. ഇതൊന്ന് കത്തിച്ചിട്ട് വീണം, നമുക്ക് അടുത്ത ആഘോഷിക്കാൻ. അപ്പൊ നമുക്കിനി ഫുള്ളൊന്ന് നിറഞ്ഞ വെളിച്ചത്തിൽ ഒന്ന് കാണാം. ഓക്കെ, നിറദീപമായിട്ട് കാണാം. നമ്മളിതാ നമ്മുടെ ചിരാതുകളൊക്കെ കത്തിച്ചു കണ്ടോ, നല്ല രസമല്ലേ. ഇത് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ, നോർത്ത് ഇന്ത്യൻ ചിരാതുകളാണിത്. ഇത്ര എണ്ണ എനിക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞുള്ളൂ, പക്ഷെ രസമായിട്ടുണ്ടോ? എങ്ങനെയുണ്ട്, നിങ്ങൾ അഭിപ്രായം പറയണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇത് കാണിച്ചു തരുന്നത്. അപ്പൊ നിങ്ങക്ക് എങ്ങനെയുണ്ട് എന്നുള്ള അഭിപ്രായം ഒന്ന് പറയണേ. ദീപാവലി ആശംസകൾ വന്നിരിക്കുകയാണ്. അപ്പൊ ഞങ്ങള് രണ്ടുപേരും കൂടിയാണ് ഇത് കത്തിച്ചത്. കണ്ട, എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എനിക്ക് വീട് നിറച്ച് ചിരാതിങ്ങ നിറയ്ക്കണം എന്ന്. ആ എന്നെങ്കിലൊക്കെ കഴിയും, അന്ന് ഫുള്ള് ചിരാത് കൊണ്ട് നിറയ്ക്കണം എന്നാണ് ആഗ്രഹം. വിന്നോസിനോ എല്ലായിടത്തിലും അത് സംഭവം ശരിയാട്ടോ. ഇതിന് തന്നെ ഞങ്ങക്ക് രണ്ട് ബോട്ടിൽ എണ്ണ തീർന്നു, കാരണം ഈ ഒരു ചിരാത് നല്ലോണം വലിപ്പമുള്ളായിരുന്നു. അപ്പൊ ഈ അത് വലുതല്ലേ, അതാണ്. അപ്പം നമ്മളിവിടെ സെറ്റാക്കി താ മിന്നിപ്പോ ഓരോന്ന് നീക്കി കൊടുക്കുകയാണ്. ഇതിങ്ങ് താഴുമല്ലോ, തിരിങ്ങ് താഴുമല്ലോ ഓരോ കത്തുന്നതിനനുസരിച്ചിട്ട്. അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് പൂത്തിരി കത്തിക്കണം, പടക്കം പൊട്ടിക്കണം, കുറേ പരിപാടികളുണ്ട്. അപ്പം നിങ്ങളെങ്ങനെയാണ്, നിങ്ങൾ നിങ്ങളുടെ ദീപാവലികൾ ആഘോഷിക്കാറുണ്ടോ? നമ്മളെ കേരളത്തിൽ പൊതുവെ കുറവല്ലേ, പണ്ടൊക്കെ നല്ല പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നു. ഇപ്പൊ എവിടെയോ ഒരു നാടകം എന്തോ നടക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടല്ലാതെ വേറെ ഒരു സൗണ്ടും ഇല്ല. പക്ഷെ ഇവിടെ അങ്ങനെ കേൾക്കുന്നില്ലല്ലോ മൊത്തത്തില്. തീരെ നമ്മളെ ആദ്യമൊക്കെ എന്ത് രസമായിരുന്നു പറയും, ദീപാവലി ആയാലും വിഷു ആയാലും ഒക്കെ കട്ട 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 കട്ടാ പൊട്ടുമായിരുന്നു. ഇപ്പം ഇവിടത്തെ കാര്യം, നിന്റെ അവിടെ എങ്ങനെയായിരുന്നു? ദീപാവലിക്ക് ചിരാഗ് കത്തിക്കുന്നല്ലാതെ വേറെ പടക്കങ്ങളോ കാര്യങ്ങളോ ഒന്നും പൊട്ടിക്കലൊന്നുമില്ല. ഓണത്തിന് വിഷുവിന് ഗംഭീരമായിട്ട് പടക്കം പൊട്ടിക്കും. ഓരോരുത്തരും മത്സരാ, ഒരെണ്ണം പൊട്ടിക്കും. അപ്പൊ ഓക്കെ, എല്ലാരും കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാരും കൂടെ നിക്കണേ, സബ്സ്ക്രൈബ് ചെയ്യണം.